നമസ്കാരം. പി സി ജോർജ്, കുടുംബത്തിൽ പറഞ്ഞുള്ള മഹിമ എന്താണെന്ന് കണ്ടോ? അതായത് അപമാനിച്ച, സ്ത്രീത്വത്തിന് നേരെ വിരൽ ചൂണ്ടിയ ഒരു വ്യക്തിയുടെ പ്രതികരണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. വീണ ജോർജിൻ്റെ ആ മറുപടിയിൽ എല്ലാമുണ്ട്. പി സി ജോർജ് കണ്ടിട്ടുള്ള സ്ത്രീകൾ, പി സി ജോർജ് ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ, ഒരുപക്ഷെ നേരെ മറിച്ചായിരിക്കും ഇടപെടുന്നത്, അല്ലെങ്കിൽ അവരെ നിശബ്ദമാക്കുന്നൊരു ശൈലി. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ തണലിൽ വളർന്ന വീണ ജോർജിനെ പോലുള്ളൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത പ്രൊഫഷൻ വെച്ചിട്ടും, എങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്ന് അറിയാം, അതിനുള്ള വാക്ചാതുര്യവും അല്ലെങ്കിൽ ശക്തിയേറിയ വാക്കുകളുമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്താൻ ശേഷിയുള്ള വ്യക്തിയാണ് വീണ ജോർജ്. എന്നിട്ടും അവഹേളനങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് അവർ കൊടുത്ത മറുപടി പി സി ജോർജിനെ പോലുള്ള വിടുവായന്മാർക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, ആ രീതിയിൽ അവഗണിച്ച് കളയേണ്ട വ്യക്തികളാണ് പി സി ജോർജ്. ഇവർക്കൊക്കെ അനാവശ്യമായിട്ടുള്ള സ്പേസ് മാധ്യമങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ചുമ്മാ ഇങ്ങനെ കുറേ ഓരിയിടൽ നടത്തുന്നത്. ഒരു പ്രയോജനവുമില്ലാത്ത വാക്കുകൾ, ആരെയും എന്തും അവഹേളിച്ച് താൻ എന്തോ വലിയൊരു തൊമ്മിയാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അതാണ് പി സി ജോർജ്. ആ പി സി ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്തിയത്. കിളവിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. നിങ്ങൾക്കെന്താണ്, ഈ സമൂഹത്തിലെ സ്ത്രീകൾ നിങ്ങൾ വരച്ചതും അല്ലെങ്കിൽ നിങ്ങളെ കാഴ്ചപ്പാടും പോലെ നടക്കണമെന്നാണോ പി സി ജോർജ് ഉദ്ദേശിച്ചത്? സൗകര്യമില്ലടോ, ഈ നാട്ടിൽ സ്ത്രീകൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മന്ത്രിയല്ല, ഇവൻ ഒരു സാധാരണക്കാരായ ഒരു സ്ത്രീയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയേ ചെയ്യുള്ളൂ. പി സി ജോർജിൻ്റെ കണ്ണിൽ ചിലപ്പോൾ അതൊക്കെ എന്തോ മഹാ അപരാധമാണ്, അത് പഠിച്ചതിൻ്റെ കുഴപ്പമാണ്, അത് പൂർവികരുടെ പ്രശ്നമാണ്. അവർ പഠിപ്പിച്ച കാഴ്ച ഇതായതുകൊണ്ടാണ് പി സി ജോർജിന് ഇതൊക്കെ അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ വേദന ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ചൊറിച്ചിലായിട്ട് വരുന്നത്. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് തീരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ വാപോയ ഒരു കോടാലിയാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്നത്. ഈ മണ്ടരി ബാധിച്ച തെങ്ങിൻ്റെ അവസ്ഥ എന്താണ്? അവിടെയങ്ങ് കുരുടിക്കുകയാണ്. പ്രായോത്രയൊക്കെ ആയി, ഇനി നിയമസഭ കാണാൻ അവസരമില്ല. എന്നിരുന്നാലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഈ മനുഷ്യന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അറിയാൻ പറ്റാത്തത്. അവർക്ക് കുറച്ച് സെൻസേഷനലിസം, ആരെങ്കിലും 10 തെറി വിളിക്കുമ്പോൾ അത് 5 പേർ കണ്ടിട്ട് കുറച്ച് റേറ്റിംഗ് കിട്ടും. ചിലർക്ക് ഈ കാതുകൾക്ക് കുറച്ച് സുഖം കിട്ടുന്ന പദപ്രയോഗങ്ങൾ, മറ്റൊരാളെ അധിക്ഷേപിക്കുമ്പോൾ ഈ വ്യക്തിപരമായിട്ട് വിദ്വേഷമുള്ള ഒരു വ്യക്തിയെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു ഇക്കിളി കിട്ടാൻ വേണ്ടിയാണ് ചിലർ അത് കാണുന്നത്. അല്ലെങ്കിൽ ചിലർ പോയി ഈ പി സി ജോർജ് എന്ന വാപോയ കോടാലിക്ക് മുന്നിൽ മൈക്ക് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഗുണവുമില്ല പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ, ആർക്കാണ് ഇയാളെ കൊണ്ട് ഗുണമുണ്ടെന്ന് പറയുന്നത്? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുന്നു, വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നു. ഈ നാട്ടിൽ വർഗീയതയും ജാതി മത സ്പർദ്ധയും വളർത്തുന്ന ഒരു വ്യക്തി, അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിലെ ഒരു ക്ഷുദ്രജീവിയായി ഇയാളെ കാണാമെന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് വീണ ജോർജ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു മറുപടി കൊടുത്ത് പി സി ജോർജിനെ വീണ്ടും ഇളഭ്യനാക്കി കളയുന്ന രീതി, അത് തന്നെയാണ് സമൂഹം ആഗ്രഹിച്ചത്. അല്ലാതെ പി സി ജോർജിൻ്റെ നാവ് അല്ലെങ്കിൽ പി സി ജോർജ് പഠിച്ച സ്കൂളിലല്ല ഈ നാട്ടിലുള്ളവരെല്ലാം പഠിച്ചത്. അതുകൊണ്ട് പി സി ജോർജിൻ്റെ വകതിരിവില്ലായ്മയ്ക്കൊപ്പം താരാൻ പറ്റില്ല. താൻ ഇരിക്കുന്ന കസേരയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞു ഷാർപ്പായിട്ട് മറുപടി കൊടുത്ത വീണ ജോർജിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ.